ഡ്രസ് മാറിയിട്ട് പലയിട്ടോടെ ഇവന്മാരെ വണ്ടി എടുത്ത് വിട്ടോ, വേഗം പോയി ഡ്രസ് മാറിയിട്ട് അങ്ങോട്ട് വരിക കേട്ടാ. ഇവന്മാരെ അവന്റെ സാമാനം വരെ മുറിച്ചെടുക്കണം കേട്ടാ. ശക്തമായി അവന്റെ അവന്റെ കുക്കുംബർ. അന്നനെ കാണാൻ വരുവാറുണ്ട്. ഫസ്റ്റ് ടൈം പറയാം, ഒന്ന് എന്റെ ഒപ്പം വന്ന അവധ എന്താ ഞാനാണ്, അവന് ബ്ലഡ് ക്യാൻസർ ആണ്. ബാബുജി പറഞ്ഞു പുല്ല് വല തന്നെ മൊലാലി പറഞ്ഞ പൈസ എന്റെ ചോദിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൈസ ഒന്നും ഇല്ല മോനെ, ഞാനേ 31 കോടി കടക്കാരനാണ്. ചുമ്മാ പറയാണ് അന്ന, ചുമ്മാ പറയാണ്, 31 കോടി കടക്കാരനാണ് അന്ന് പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അത് പറഞ്ഞോണ്ടിരിക്കണേന്റെ ഇടയിൽ ആ കെ ബി എൽ ആർ ഓ വന്നു എന്റെ ഇവിടെ കുട്ടി കെ ബി എ വണ്ടിയുടെ കളർ ഉണ്ട്. അവരോട് ചോദിച്ചു, അത് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോ കെ ബി ആണെന്നും പറഞ്ഞ് കാർ ഓടിച്ച് രണ്ട് ഇടിയിട്ടിട്ട് പോയി. ആരാന്ന് അറിഞ്ഞൂട, ഞാൻ ചോദിച്ചു നിങ്ങൾ നിന്റെ ലുക്കോ പേരൻ്റ് പറഞ്ഞു. കെ ബി നിന്റെ ലോക്കോ ലുക്കോ പേരൻ്റ് ലുക്കോ പണ്ടേ ചാറ്റിൽ രണ്ടിട്ട് ഒരേ കമന്റ് ഇട്ട് ഞാൻ കണ്ടേനെ. ഞാൻ അന്നേ നോക്കി വെച്ചിരിക്കേനെ കുട്ടിട്ടിരിപ്പുണ്ടാക്കണേ. വണ്ടി പോലും നമ്മുടെ ഗ്യാങ്വാസിന്റെ പിടിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ചാന കണ്ടുപിടിച്ച് ഇതിപ്പോ ഞാനും നീ അടിയാവും തോന്നി ഇങ്ങനെ പോയ. പറ ക്യാൻസർ അല്ലേ നീ ആ വണ്ടിയിൽ നിനക്ക് ഇപ്പൊ എന്തോ വേണ്ടത്? നിനക്കിപ്പോ എന്തോ വേണ്ടത്? ഞങ്ങള് പോയി കെ വി അടിക്കണം അതാണോ? അതൊന്നുമല്ല, എനിക്ക് അതൊന്നും വേണ്ട. അവന്റെ സത്യം മോൻ്റെ തന്ന അവന്റെ ബ്ലഡ് ക്യാൻസറിനുള്ള പൈസ ചോദിക്കാനാണ്. എന്റെ എന്റെ പൊന്നെ മോനെ, എനിക്കും ബ്ലഡ് ക്യാൻസർ, എനിക്കും മുടിയില്ല താണ്ട കണ്ടോ. ഞാൻ ഈ പാസ്വേർഡിനോട് കൊറേ നാളിട്ട് ചോദിക്കുക, എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അപ്പോഴോ ഏ പിന്നെ പിന്നെ ചോദിച്ചോ? അപ്പൊ അടിയിടണ്ട, പൈസ വേണ്ട, പിന്നെ എന്തോ നിനക്ക് വേണ്ട. ഞാൻ നിന്നോട് ചോദിച്ചോ? ഇവന് വാസുണ്ട്, ഇവർ എന്നെയായിട്ട് അടിക്കാൻ കേട്ടോ. ഇത് എനിക്ക് എന്റെ പൊണ്ണുണ്ടെന്ന് ഞാൻ പറയാ. അന്ന കറക്റ്റ് എനിക്ക് 6 കോടി വേണം. 6 കോടി എന്തിനാണ്? അവന്റെ ട്രീറ്റ്മെന്റിന്. അല്ലാണ്ട് പിന്നെ എനിക്ക് ഒരു കാര്യം ചെയ്യേ, ഇവനെ ഇവിടുത്തെ ഏത് ആശുപത്രിയിലാണ് കാണിക്കുന്നത് വെച്ചാൽ ആ ഡോക്ടറിന് ഞാൻ നേരിട്ട് പൈസ കൊടുത്തോളാം. അതെന്താ അങ്ങനെ തന്നെ വിശ്വാസമില്ലാത്ത പോലെ? വിശ്വാസം ഇല്ലെന്നല്ല, ഞാൻ അങ്ങനെ ചെയ്യാറ്, ആ ചാരിറ്റി ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അതെ അതെ, നമ്മൾ പൈസ ആയിട്ട് കൊടുക്കരുത്, പൈസ ആയിട്ട് കൊടുക്കാറില്ല, നമ്മുടെ സ്നേഹം പൈസയില ഞാൻ അളക്കാറില്ല. അതെ അതെ, നമ്മള് രോഗം മാറ്റിയും കന്നാ പോരെ, അതല്ല രോഗം മാറ്റി അവനെ നല്ല ആയുസോടെ കൂടി തിരിച്ചു തരും നിങ്ങൾക്ക്. എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു കുറെ നാളായിട്ട് കിടന്ന് കറങ്ങുന്നല്ലോ. അവന് ഒരു നേരം തല കറങ്ങുന്ന പറഞ്ഞിട്ട് കിടന്നു കറങ്ങും. ആശുപത്രി നമ്മള് സെറ്റിൽ ചെയ്യാം. ആശുപത്രി സെറ്റിൽ ചെയ്യാം, ഡയറക്റ്റ് ഡോക്ടറിന്റെ കയ്യിൽ കൊടുക്കാം. അപ്പൊ ഇവനെ ഓപ്പറേഷൻ കേറ്റിട്ട് പറഞ്ഞാ മതി. ഇന്ന് തന്നെ കേട്ടണോ നാളെ കേട്ടണോ? കേട്ടാ സൗകര്യമുള്ളവ കേട്ട്. അതെങ്ങനെയാണ് അതിന് അവിടെ ആലോണ്ടേ? നമ്മൾ മാത്രം വിചാരിച്ചാ മതിയോ? നീ രണ്ടുപേരല്ലേ, പിന്നെ വിചാരിക്കോട്ട്.
നിന്റെ പകർപ്പല്ല അന്ന. ഇത് എന്തിനെയും അന്നനാ അവന്റെ പകർപ്പല്ല, അതിന് അവന്റെ പരിപാടി എനിക്കല്ല. നീ മാറി, നെ തുണി ഇടൂല, കോണാനും ഇടൂലാണ്ട് മാറിക്കടാ. നീ എന്നെ കണ്ടോ, എനിക്കും ക്യാൻസർ. ഇത്ര നാളായിട്ട് ഞാൻ ചെയ്തിട്ടേ, എനിക്ക് ക്യാൻസർ ഉണ്ട്. കണ്ണിനകത്ത് കണ്ണും ചീഞ്ഞിരിക്കോ. എനിക്കെന്നിട്ട് ഞാൻ വല്ല പ്രശ്നം പറയുന്നുണ്ടോ? നമ്മുടെ ഡോക്ടറൊക്കെ നമ്മുടെ നമുക്ക് നമുക്ക് കിട്ടലും ഡോക്ടറുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഫിക്സ് ചെയ്ത് തരാൻ പറ്റിയ ഡോക്ടറുണ്ട്. ബാബു ബാബു, ഒരു കാര്യം പറയാം. നീ വേഗം പോയിട്ട് വേഗം പോയി ഡോക്ടറിന്റെ ഡ്രസ് ഇട്ട് വരണം. പൈസ വെട്ടിക്കാൻ വേണ്ടി ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് അവന്റെ ക്യാൻസറിന് വേണ്ടിട്ട് 6 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടു മിനിറ്റ് സമയം തരും. പെട്ടെന്ന് പോയി ഡ്രസ് മാറിയിട്ട് പലയിട്ടോട് ഇവൻ പറ വണ്ടി എടുത്ത് വിട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് വരെ പോണം. ഞാൻ ഇറങ്ങും ആ വാസണം എന്ന് പറഞ്ഞ് വണ്ടി എടുത്തൊക്കെ വിട്ടോളാം. നിന്റെ പേരെന്തര്, ഡോക്ടറുടെ പേരെന്തര്? ഡോക്ടർ ശ്യാം സിംഗ്. വേഗം പോയി ഡ്രസ് മാറിയിട്ട് അങ്ങോട്ട് വരും കേട്ടാ. ഇവൻ പറഞ്ഞു അവന്റെ സാമാനം വരെ മുറിച്ചെടുക്കണം കേട്ടാ. അവന്റെ കുക്കുംബർ ആളാണല്ലേ. മര്യാദക്ക് ഡ്രസ് ഇട്ട് വന്നപ്പോഴത്തേക്ക് ഒരാൾ പോകാൻ വിളിച്ച് അതെല്ലാം ക്യാൻസൽ ആയി. ഉണ്ണിനെ കണ്ടുപിടിക്കണം. തോന്നണു. അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലോട്ട് പോട്ടെ. ആ ഡോക്ടർ അങ്ങോട്ട് വരാലോ. ഓക്കെ ഓക്കെ, പെട്ടെന്ന് വരണം കേട്ടോ. ആ ഡോക്ടറെ ഹലോ ഹലോ ഡോക്ടർ ജാംജിങ് ആണേ. ഡോക്ടർ ജാംജിങ് ഞെട്ടിക്കരഞ്ഞു. ഇവിടെ നിങ്ങ ഇങ്ങനെ കേറടാ, ബുദ്ധിയില്ല നിനക്കൊന്നും. മോളെ ഹലോ ഡോക്ടറെ. ആ ഡോക്ടർ ശ്യാം സിംഗ് വന്നിട്ടുണ്ട്. എവിടെ ഡോക്ടർ? ഡോക്ടർ വന്നിട്ടുണ്ടേ. ആ കട്ടിയുണ്ട്, ഇറച്ചി കയറ്റിക്കടുത്ത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളത്? അല്ല ക്യാൻസർ ആണെന്ന് ഞാൻ ജോത്സ്യനല്ല, ഡോക്ടറാണ്. അസുഖം പറഞ്ഞാല് ട്രീറ്റ്മെന്റ് ഉള്ളു. ചെക്ക് ചെയ്യുവാണേ. അല്ല അവിടെയാണ് ബ്ലഡ് കണ്ടില്ലേ, അവിടെ തന്നെയാണ്. ഈ പയ്യന് കൊടലില്ലേ? കൊടല് അതൊക്കെ തന്നു.
ക്യാൻസർ ആണ് കേട്ടോ, രണ്ടു ദിവസം മുന്നേ മരിക്കേണ്ട ആളാണ് കേട്ടോ. എന്റെ ബോഡി കൊണ്ടുവരോ മോനെ, വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, എല്ലാം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വണ്ടിയോ ഒരു മിനിറ്റ്. അയ്യോ ഓക്കേ മോനെ, ബോഡി റെഡി ആയിട്ടുണ്ട്. സാറേ ബോഡി റെഡി ആയിട്ടുണ്ട്. ബോഡി റെഡി ആയോ? ആള് ഓടിയായോ? ആള് ഓടിയായി. മെർസി കില്ല് ഇങ്ങനെ പറയും, നരകിച്ച് ചാവേണ്ട ആളായിരുന്നു, വെടിവെച്ചു കൊണ്ടു. അല്ല ഇപ്പം രോഗം പറയും ഡോക്ടർ, എന്താണ് അപ്ഡേറ്റ്? രോഗം മാറിയോ സാറേ? ബോഡി റെഡി ആയിട്ടുണ്ട് സാറേ, കൊണ്ടുപോവാ. രോഗം മാറിയോ? പക്ഷെ ആള് എത്തണം കേട്ടെ, നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറയുന്നത് പുള്ളി വേടിനിച്ച് നരകിച്ചിട്ട് ആവേണ്ടടാ, ഉച്ച വെടിക്ക് കൊണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ബോഡി കൊണ്ട് അടക്കാം, ഇനി വേറെ ഒരു പ്രശ്നവുമില്ല. ആവശ്യമില്ലല്ലോ, ഒരിക്കലും ആവശ്യം വരില്ല, ഇനി ഒന്നും ചെയ്യാനില്ല, കുഴിച്ചിട്ടാ മതി. അപ്പൊ പിന്നെ ഡോക്ടറെ പോ, നമുക്ക് വേറൊരു ഓപ്പറേഷൻ ഉണ്ട്. വിഷമിക്കണ്ടോ, അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കേ, അറിയിക്കേണ്ടവരൊക്കെ. അടികെ ഇറച്ചിയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആറ് കോടി വന്ന ഇതാവുമ്പോ നന്മ പ്രവൃത്തിയാണ്. ഇനി ഇയമ്മച്ച പോലും വരില്ല ഇങ്ങോട്ട്. അവരെ വെടിവെച്ച് വന്നാ? ആ മെർസി കില്ലിങ്. അതിന് ക്യാൻസർ വന്ന് നരകിച്ച് ചാവേണ്ടവനായിരുന്നെ, വെടിവെച്ച കൊണ്ട്. എന്റെ അമ്മച്ചേ